ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഗഫസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെവി ഡ്യൂട്ടി മെസലിൻ ഫ്ലോറിങ്ങിന്റെ വർക്കിനെ കുറിച്ചാണ് വിവരിക്കുന്നതിനാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഫിറ്റിയിരിക്കുന്നത് 1 ടൺ കപ്പാസിറ്റിയിലുള്ള സെൽഫാണ്. ഫ്ലോറിൽ നിന്ന് 20 സെന്റിമീറ്റർ ഹൈറ്റിൽ അടിഭാഗം വ്യക്തമായിട്ട് ക്ലീൻ ചെയ്യാവുന്നതും വൃത്തികേടൊന്നും ആകാത്ത രീതിയിൽ വെക്കുന്നതിന് വേണ്ടി 20 സെന്റിമീറ്റർ ഹൈറ്റിൽ വെച്ചിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും 1 ടൺ കപ്പാസിറ്റീൻ്റെ ബീമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 1 ടൺ ഉണ്ട്, 2 ടൺ ഉണ്ട്, 3 ടൺ ഉണ്ട്, 5 ടൺ, 5000 kg, 500 kg, 4 ടൈപ്പ് കപ്പാസിറ്റി ബീം അവൈലബിൾ ആണ്. ഇത് നമ്മളിവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത്, കസ്റ്റമേഡ് പ്രൊഡക്ഷൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. വിത്തിൻ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരുന്നത്. വിത്ത് ഫൈവ് ഇയർ വാറൻറ്റിയിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരുന്നത്. ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് 1 ടൺ കപ്പാസിറ്റിയിലാണ്. 2 ടൺ കപ്പാസിറ്റിയിലും ബീം അവൈലബിൾ ആണ്. തിക്നെസ് കൂടുതലത്, അടിഭാഗം 20 സെന്റിമീറ്റർ ഗ്യാപ്പിലിട്ടതുകൊണ്ട് കച്ചറൊക്കെ വേസ്റ്റേജും ഒന്നും വരാതെ ക്ലീൻ ചെയ്ത് ഒരു ടൈമിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപ്രൂവാണ്. ഡൗൺ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കാരണം വലതിയതിന് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ പാസ്സാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ വെച്ചിരിക്കുന്നത്. ഇത് ഫ്രെയിമിൻ്റെ കപ്പാസിറ്റി 5 ടൺ മുതൽ 12 ടൺ വരെ കപ്പാസിറ്റിയിലതുണ്ട്. ഇതിൽ ഫ്രോസണിൽ ഉപയോഗിക്കാൻ ഗാൽവനൈസ്ഡ് ഫ്രെയിമുണ്ട്. മീഡിയം ഡ്യൂട്ടി സെൽഫ്, ബോട്ടസ് സെൽഫ്, ഡിഫറെൻ്റ് ടൈപ്പിൽ 8 ഓളം ഐറ്റംസ് അവൈലബിൾ ആണ്. ഇത് നമ്മളിവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തെങ്ങാണ്ട് കസ്റ്റമേഡ് റീസണബിൾ പ്രൈസിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. അടുത്ത സ്റ്റെയർകേസ് 120 വിഡ്ത്തിൽ, 80 വിഡ്ത്തിൽ, 90 വിഡ്ത്തിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ 1000 kg പെർ സ്റ്റെപ്പിൻ്റെ കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. ഇതിൽ 20 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ വീതിയിലും കസ്റ്റമൈഡ് ചെയ്ത് നമ്മൾ സ്റ്റെയർകേസ് ഉണ്ടാക്കുന്നതാണ്. പല വീതികളിലായി, പല സൈസുകളും കസ്റ്റമൈഡായി നമ്മൾ ഈ സൈറ്റിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് സ്റ്റെയർകേസ്. അടുത്ത ഇത് സ്ലോപ്പാണ്. മെസലിൻ ഫ്ലോറിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എൻഡിൽ നമ്മൾ ഒരു ഓവൽ ഷേപ്പിൽ ഇതാക്കിയിട്ടുണ്ട്. സാധനങ്ങൾ അവിടുന്ന് വന്ന് ഇവിടെ ജാമായിട്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെതായ രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് കസ്റ്റമേഡായിട്ട് സൈറ്റിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് മെറ്റീരിയൽ മെസലിൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്ത് ഡെലിവറി ഷെഡ്യൂൾ നമുക്ക് വളരെ ഈസി ആക്കുന്നതാണ്. സാധനങ്ങൾക്ക് ഡാമേജ് വരാത്ത രീതിയിലാണ് ഈ ഓവൽ ഷേപ്പ് ഈ സ്വാപ്പിന് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് മെസലിൻ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതാണ്. ഇത് ഫ്ലോർ നമുക്ക് ത്രിബിൾ ആയിട്ടും 2 ലെയറും 3 ലെയറും വെയർഹൗസിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വന്ന് 12 മീറ്റർ ഹൈറ്റിൽ നമ്മൾ അപ്പറേറ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. വെയർഹൗസിൻ്റെ ഹൈറ്റിനനുസരിച്ച് 2 ലെയർ 3 ലെയർ മെസലിൻ ഫ്ലോർ നമ്മൾ അൽഫ ഇൻഡസ്ട്രീസ് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്ന മെസലിൻ ഫ്ലോറിൻ്റെ കപ്പാസിറ്റി പെർ സ്ക്വയർ മീറ്ററിൽ 1000 kg ആണ്. അത് ഫ്ലോറിൽ ഗ്യാപ്പിനനുസരിച്ച് സ്ക്വയർ മീറ്ററിന് 700 kg, 800 kg, 500 kg, 3 മീറ്റർ 1.6 ഗ്യാപ്പിലാണ് പില്ലർ വെച്ചിരിക്കുന്നതിൽ അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 250 kg ആണ്. ഓരോ ഫ്ലോറിൽ ഗ്യാപ്പ് കുറയുന്നതിനനുസരിച്ച് കപ്പാസിറ്റി കൂടും. ഇത് ഡിസ്പാൻഡിങ് ഐറ്റംസ് ആണ്. നമ്മൾ ഏത് വെയർഹൗസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു മെറ്റീരിയലും കട്ട് ചെയ്യാനോ വേസ്റ്റേജ് വരാനോ സാധ്യത കുറവാണ്. വളരെ ഈസി ആയിട്ട് നമ്മളൊരു കമ്പനിയുടെ ഒരു അസറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മെസലിൻ ഫ്ലോർ. ഇത് ഏത് വെയർഹൗസിലേക്ക് വേണമെങ്കിലും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. വളരെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് 1 ടൺ കപ്പാസിറ്റി ബീമാണ്. ഓരോ പെർ ലെവലിൽ 1000 kg പാനലിൻ്റെ കപ്പാസിറ്റി 1000 kg ആണ്. ഇത് 1 mm തിക്നെസ്സിലാണ് ഈ പാനൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വലതിയ അപ്രൂവൽ ഉള്ളൊരു പെർമിഷനിൽ പെട്ടൊരു ഗ്യാപ്പാണ്. ഇങ്ങനെ 1 മീറ്റർ ഗ്യാപ്പ് ഫസ്റ്റ് ഫ്ലോറിന് വലതിയതിൻ്റെ പെർമിഷൻ പ്രകാരം ഇതേ രീതിയിലാണ് ഇൻസുലേറ്റ് ചെയ്യേണ്ടത്. വിത്ത് പെർമിഷനിൽ മെസലിൻ ഫ്ലോർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 1 മീറ്റർ
മെസലിൻ ഗ്യാപ്പ് ഇട്ടിരിക്കണം വലതിയുടെ പെർമിഷന് വേണ്ടിയിട്ട്. അതാണ് ഇങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. കൈവരി ഇട്ട് ആളുകൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൈവരിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ താഴത്തെ ഫ്ലോറിൽ സാധനങ്ങൾ വെച്ച് യൂസ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ വലതിയുടെ അപ്രൂവ് പ്രകാരമുള്ള മെസലിനും പ്രൊവിഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ തൽക്കാലം മുൽക്കൂർക്കാണ് പോവാം. ഇവിടെ എന്നിട്ട് വേറെ മുൽക്കൂർ പോവാം കേട്ടോ. ട്യൂഷനും കൊണ്ടേ ട്യൂഷന് പോകണില്ലല്ലോ അല്ലേ. പിന്നെ എന്താ ചെയ്യാ, പിന്നെന്താ ചെയ്യാ, എന്താ ഉദ്ദേശിക്കണെങ്കിൽ വലിയ കൊണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് വലിയ വരും.